ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പ്രണയത്തിൻ്റെ മൂന്ന് തലങ്ങൾ ഇതാണ്. സത്യമായ ഒരു പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? തീർച്ചയായും ഇത് കേട്ടിരിക്കുക. ഹായ് ഡിയർ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. എന്നാൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യുവതി യുവാക്കൾ തമ്മിലുള്ള പ്രണയമായാലും അല്ലെങ്കിൽ കുടുംബജീവിതത്തിലായാലും ഈ പ്രതിഭാസങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രണയത്തിൻ്റെ മൂന്ന് തലങ്ങളിൽ ഒന്നാമത്തെ തലം ആത്മാർത്ഥതയുള്ള പ്രണയമാണ്. ആത്മാർത്ഥത ഉള്ളവരുടെ പ്രണയമാണ് വിജയിക്കുന്നത്. ഈ പ്രണയത്തിൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥം കാണാൻ സാധിക്കത്തുള്ളൂ. അഥവാ ഈ തലത്തിൽ, ആദ്യം ഞാൻ ഈ പറഞ്ഞ തലത്തിൽ, ആത്മാർത്ഥതയുള്ള പ്രണയത്തിൻ്റെ തലത്തിൽ, ഈ ആത്മാർത്ഥതയുള്ള പ്രണയമുള്ളവർ തമ്മിൽ പരസ്പരം ക്ഷമിക്കുന്നു, സഹിക്കുന്നു, മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു, വളരെയധികം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു പെരുമാറ്റ രീതികളാണ് അവരിൽ നിന്ന് സംഭവിക്കുന്നത്. അതായത് അവർ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്നർത്ഥം. നിങ്ങൾ ഒരു വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരു വ്യക്തി പ്രണയിക്കുന്നുണ്ട് എന്നിരിക്കട്ടെ, ആത്മാർത്ഥതയുള്ള പ്രണയത്തിൻ്റെ തലങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രണയം കൊണ്ട് അർത്ഥമുള്ളൂ, അത് അവസാനം വരെ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് തേക്കപ്പെട്ടു പോകാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തേച്ച് അത് നിർവീര്യമാക്കപ്പെട്ടു പോകാം. അപ്പോൾ ആത്മാർത്ഥതയുള്ള ഒരു പ്രണയം മനസ്സ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ എതിർഭാഗത്തുള്ള വ്യക്തിയും അതേ ആശയമുള്ള ആളാണോ? നിങ്ങളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ പ്രണയം വിജയിക്കും, അതേ ജീവിതത്തിൽ അർത്ഥമുണ്ടാകത്തുള്ളൂ. മറ്റ് എന്തുണ്ടായിട്ടും കാര്യമില്ല, അത് അവസാനം തകർന്നു പോകത്തേ ഉള്ളൂ. ആത്മാർത്ഥതയ്ക്കാണ് പ്രണയത്തിൽ ഏറ്റവും മുൻതൂക്കം വേണ്ടത്. രണ്ടാമത്തെ പ്രണയത്തിൻ്റെ തലം ഇതാണ്, ടൈം പാസ് പ്രണയം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് പ്രണയിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കാണിച്ചു കൂട്ടി നടക്കാം എന്നുള്ളത്. ഇങ്ങനെ പ്രണയിക്കുന്നവരുടെ ഉദ്ദേശം വെറുതെ നടന്ന് എൻജോയ് ചെയ്യുക, കൂടെ നടക്കുക, അടിച്ച് പൊളിക്കുക, അങ്ങനെ അവരുടെ ആ കുറച്ച് സമയത്തെ സന്തോഷം മാത്രമാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ ആത്മാർത്ഥമായ ഒരു വ്യക്തിയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഭാവമാണുള്ളതെങ്കിൽ ആ പ്രണയം തകർന്നു പോകും. കാരണം ആ വ്യക്തി നിങ്ങളെ തേച്ചിട്ട് പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രണയിക്കുന്നവരിൽ ഒരു വ്യക്തി അറിയാത്തതുകൊണ്ടാണ് മറ്റേ വ്യക്തി ഈ വ്യക്തിയെ തേച്ചിട്ട് പോകുന്നത്. എന്നാൽ ആ വ്യക്തി തേക്കുമെന്ന് മുൻകൂട്ടി ഈ വ്യക്തി അറിഞ്ഞിരുന്നെങ്കിൽ ഈ വ്യക്തി മാറിപ്പോകുമായിരുന്നു. പക്ഷേ ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുകയും മറ്റേ വ്യക്തി ഇതേപോലെ എൻജോയ് ചെയ്യാൻ മാത്രമായി കൂടെ നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവസാനം തേപ്പ് സംഭവിക്കുന്നു. അത് ഈ വ്യക്തിയോട്ട് അറിയുന്നില്ല താനും. അപ്പോൾ ടൈം പാസ്റ്റിനായി നടക്കുന്ന പ്രണയം അത് വെറുതെ നഷ്ടക്കച്ചവടമാണ്, അല്ലെങ്കിൽ വെറുതെ സമയനഷ്ടമാണ്, ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള കേസുകളൊന്നും ആരും ഉൾപ്പെടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അത് അവരുടെ സമയവും മനസമാധാനവും കളയുക എന്നല്ലാണ്ട് യാതൊരു അർത്ഥവുമില്ല. അവസാനം മേളിലേക്ക് നോക്കിയിരുന്ന് നെടുവേർപ്പെടുക എന്നല്ലാണ്ട് യാതൊരു പ്രയോജനം അതുകൊണ്ട് ലഭിക്കത്തില്ല. അതുകൊണ്ട് ടൈം പാസ് പ്രണയം വെറും അപകടമാണ്, അല്ലെങ്കിൽ വെറും മനസമാധാനക്കേടുണ്ടാക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ പ്രണയത്തിൻ്റെ തലം ഇതാണ്, ചതി വെച്ചുള്ള പ്രണയം. പ്രണയം അഭിനയിച്ച് അവർ കൂടെ കൂടും, എന്നിട്ട് പണം അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ അവർ വാങ്ങിയെടുക്കും, അല്ലെങ്കിൽ തട്ടിയെടുക്കും, എന്നിട്ട് സ്ഥലം വിടും. നിങ്ങൾ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത്, പക്ഷേ മറ്റേ വ്യക്തി ചതി വെച്ചുള്ള പ്രണയമാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സാക്കാൻ സാധിച്ചില്ലെങ്കിൽ തേപ്പ് കിട്ടുന്നൊരവസ്ഥയിലേക്ക് അവസാനം മാറ്റപ്പെട്ടു പോകും. എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ചതിക്കുമോ ഇല്ലയോ എന്ന് മനസ്സാക്കാൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള പല വീഡിയോകളും ഈ ചാനലിലുണ്ട്, നിങ്ങൾ കയറി നോക്കുക, നിങ്ങൾക്ക് മനസ്സാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചതി വെച്ചുള്ള പ്രണയം അത് നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ധനനഷ്ടം, അതേപോലെ നിങ്ങളുടെ സമയനഷ്ടം, നിങ്ങളുടെ പല രീതിയിലുള്ള മാനസിക തകർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തി ആത്മാർത്ഥമായിട്ടായിരിക്കും പ്രണയിച്ചിട്ടുണ്ടാവുക, പക്ഷേ ആ വ്യക്തി ചതി ഉള്ളിൽ വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളെ പ്രണയിക്കുന്നത്. അത് വളരെ നാടകീയമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ കൃത്യമായി പ്രണയം അഭിനയിക്കും, വളരെ സത്യസന്ധമാണ് എന്നുള്ള രീതിയിൽ തന്നെ അഭിനയിക്കും. അങ്ങനെ അഭിനയിച്ച് തന്നെയാണ് ചതിക്കുന്നത്. ഈ തേപ്പ് കിട്ടിയിട്ടുള്ള ഒരാളും അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല മറ്റേ വ്യക്തി ഇവരെ തേച്ചിട്ട് പോകുമെന്ന്. പക്ഷേ അവരുടെ ഉള്ളിൽ എന്താണോ അവർ കരുതി വെച്ചിരുന്നത് അതാണ് അവസാനം പുറത്തേക്കിട്ടത്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ആത്മാർത്ഥതയുള്ള പ്രണയമാണെങ്കിൽ ആ പ്രണയം വിജയിക്കും, അത് ഫലമുള്ളതാണ്, അവരുടെ ജീവൻ സന്തോഷമായി മാറും. രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ അത് ടൈം പാസിനുള്ളതാണെങ്കിൽ അത് ഒരു വ്യക്തി വെറുതെ ആ വ്യക്തിയുടെ മനസ്സും ആ വ്യക്തിയുടെ സമയവും കളഞ്ഞുകൊണ്ട് ചതിക്കപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചതി വെച്ചുള്ള പ്രണയമാണെങ്കിൽ വളരെയധികം ആഘാതമാണ് ഉണ്ടായിത്തീരുന്നത്. കാരണം ചതി വെച്ചുള്ള പ്രണയത്തിൽ വളരെ ആത്മാർത്ഥത തോന്നുന്ന രീതിയിലാണ് ചതിക്കുന്ന വ്യക്തി ആക്ട് ചെയ്യുക. അതുകൊണ്ട് മറ്റേ വ്യക്തിക്ക് ഒരിക്കലും മനസ്സാക്കാൻ സാധിക്കത്തില്ല ഈ വ്യക്തി ചതിക്കാനാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് ചിലപ്പോൾ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം മുതലായ വസ്തുക്കളൊക്കെ വാങ്ങിയെടുക്കും.
ഏതാണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതാണ് പ്രണയത്തിൻ്റെ മൂന്ന് തലങ്ങൾ. നിങ്ങൾ പ്രണയമുള്ള വ്യക്തിയാണോ ഇതൊക്കെ നോക്കി മനസ്സാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ചതികളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനും സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാനും സാധിക്കും, നിങ്ങൾക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ച് ആ രീതിയിൽ പോകാനേ സാധിക്കും. ഒരിക്കലും ചതിയിൽ പെടാതിരിക്കുക, ഇതൊക്കെ മനസ്സാക്കി പ്രവർത്തിക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.